നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ എന്ത് ധരിക്കണമെന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. കൂടാതെ അത് തീരുമാനിക്കാനുള്ള അവകാശം രാജ്യത്തെ ജനങ്ങളുടേതാണ്. അതിൽ കൈകടത്താൻ ഒരു സർക്കാരിനും അവകാശവുമില്ല. ഉടുപ്പിയിലെ സർക്കാർ വനിതാ PU കോളേജിലും കുന്താപുരിയിലെ മറ്റൊരു കോളേജിലും ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളെ തടഞ്ഞതാണ് ഹിജാബ് വിഷയത്തിൽ പ്രതിഷേധങ്ങൾക്ക് വഴി തുറന്നത്. ഹിജാബ് വിഷയത്തിൽ പല നേതാക്കളും തങ്ങളുടെ അഭിപ്രായവുമായി രംഗത്തെത്തിയിരുന്നെങ്കിലും ഇതാദ്യമായിട്ടാണ് അമിത്ഷാ ഹിജാബ് വിഷയത്തിൽ പ്രതികരിക്കുന്നത്. മതവിഭാഗത്തിൽപ്പെട്ടവരും സ്കൂളുകൾ നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിക്കാൻ തയ്യാറാവണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. കൂടാതെ ഹിജാബ് വിഷയത്തിൽ കോടതി വിധി അംഗീകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. രാജ്യം ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതി വിധി മാനിക്കാൻ എല്ലാവരും തയ്യാറാവണം. സ്കൂളുകൾ നിർദ്ദേശിക്കുന്ന വസ്ത്രം എല്ലാ മതത്തിൽപ്പെട്ടവരും ധരിക്കാൻ തയ്യാറാവണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായവുമെന്നും അമിത്ഷാ പറഞ്ഞു. ഹിജാബ് വിഷയത്തിൽ കർണാടക സർക്കാരും സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ BJP ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയാണെന്നും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കർണാടക ഹൈക്കോടതി വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഹിജാബ് വിഷയം. ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മതാചാരമല്ലെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അതിന്റെ ഉപയോഗം തടയുന്നത് മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന Article 25 ലംഘനമല്ലെന്നും സർക്കാർ കോടതിയിൽ പറഞ്ഞു. കർണാടക സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ പ്രഫുലിംഗ് നവദ്ഗിയാണ് ഹാജരായത്. കോളേജുകളിലും സ്കൂളുകളിലും ഹിജാബ് വിലക്കിയതിനെതിരെ നൽകിയ ഹർജി പരിഗണിക്കുന്ന ഹൈക്കോടതി ഭരണഘടനാ ബെഞ്ചിന് മുന്നിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഹിജാബ് വിലക്കിന് ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ അന്തിമവിധി പുറപ്പെടുവിക്കും വരെ വിദ്യാർത്ഥികളുടെ വിശ്വാസം എന്തു തന്നെയായാലും വിദ്യാലയങ്ങളിൽ മതപരമായ വസ്ത്രം പാടില്ലെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. യൂണിഫോം നിർബന്ധമുള്ള വിദ്യാലയങ്ങൾക്കാണ് ഇത് ബാധകമാകുക. മാത്രവുമല്ല, വിലക്കിനെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഉത്തരവും ഉണ്ടാകും വരെ വിദ്യാലയങ്ങൾ ക്ലാസുകൾ നടക്കേണ്ടതുണ്ടെന്നും സമാധാനം പുലരണമെന്നും കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥയുടെ അധ്യക്ഷതയിലുള്ള 3-അംഗ വിശാല ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ഹിജാബ് ധരിക്കുന്നത് നിർബന്ധിത മതാചാരമാണെന്ന് ഖുറാൻ ഉദ്ധരിച്ച് ഹർജിക്കാർ വാദിച്ചു. അത് തടയുന്നത് മതാവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയിലെ 25-ാം വകുപ്പിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി. അതേസമയം ഹിജാബ് വിവാദം ഉചിതമായ സമയത്ത് പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിക്കേണ്ടതല്ലെന്നും കോടതി പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. ഇത്തരം കാര്യങ്ങൾ ഡൽഹിയിലേക്കും ദേശീയ തലത്തിലേക്കും എത്തിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം. തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംരക്ഷണം നൽകണം. ചീഫ് ജസ്റ്റിസ് NV രമണ പറഞ്ഞു. ഉത്തരവ് വരുന്നതുവരെ സ്കൂളുകളിൽ ഹിജാബ് ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനം തുടരട്ടെ എന്ന കർണാടക ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ പരാമർശം. ഹിജാബ് വിലക്കുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് നിയമാനുസൃതമാണെന്നും അതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്നും AG പറഞ്ഞു. ഉത്തരവ് വിദ്യാഭ്യാസ നിയമവുമായി യോജിച്ചു പോകുന്നതെന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിൽ അനിവാര്യമായ മതപരമായ ആചാരത്തിൽ പെടുന്നതല്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. മൂന്നാമത്തേത്, ഹിജാബ് ധരിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായ അവകാശത്തിൽ ഉൾപ്പെടുന്ന ഒന്നല്ല. AG കോടതിയിൽ കൂട്ടിച്ചേർത്തു. മതപരമായ വസ്ത്രങ്ങൾ വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഉത്തരവ് വ്യക്തമാണെന്നും ഇക്കാര്യത്തിൽ രേഖാമൂലം അപേക്ഷ തന്നാൽ മാത്രമേ തങ്ങൾക്ക് ഇടപെടാനാകൂവെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. എന്തായാലും സർക്കാരുകളുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റം ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.